ഇതുണ്ടോ താത്ത പിടിച്ചോട്ടോ, താഴെ പിടിച്ചോട്ടോ. ഇതുണ്ടോ ഒരുപാടെണ്ണം ഇതിനകത്ത് വീണിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും താഴത്തെ പോർഷൻ പെൺവണ്ണിന്റെ ഒരു വി ഷേപ്പിലായിരിക്കും, ആണിന്റെ ഒരു യു ഷേപ്പിലായിരിക്കും. നമുക്കിവിടെ ഉറപ്പായും മരണം സംഭവിക്കും. ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ചെമ്പഞ്ചല്ലി തെങ്ങിനെ നശിപ്പിക്കുന്ന ചെമ്പഞ്ചല്ലിയെ പിടിക്കുന്ന ഒരു ട്രാപ്പ്. ഈ ട്രാപ്പ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ ജില്ലകളിലും നമ്മൾ യാത്ര ചെയ്തു, ആ കർഷകരെയൊക്കെ കണ്ടുമുട്ടിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമായി മാറുകയാണ് ഈ ട്രാപ്പ്. കേരളത്തിൽ തരംഗം സൃഷ്ടിക്കുക ഈ ട്രാപ്പ് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം പരമാവധി ഷെയർ ചെയ്യുകയും എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നേരെ വീട്ടിലേക്ക്. ഞാൻ അരുണൻ. എൻ്റെ സ്ഥലം വർക്കലയ്ക്കടുത്ത് രഘുനാഥപുരത്താണ്. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് തെങ്ങുകളുണ്ടായിരുന്നു, അതെല്ലാം ചെല്ലി ശല്യം കൊണ്ട് ഞാൻ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ ആണ് ഒരു ഇത് കിട്ടിയത്, ട്രാപ്പ്. അത് കിട്ടിയതനുസരിച്ച് ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുപോയി വെച്ചതേ ഉള്ളു. ഈ ചെമ്പൻ ചെല്ലി ധാരാളമായിട്ട് അതിൽ വീഴാൻ തുടങ്ങി. എനിക്ക് ഏകദേശം ഒരു ഇന്ന് ഇപ്പോഴീ അടുത്ത കാലത്താണ് വെച്ചത്. വെച്ചതിന് ശേഷം ഒരു 10-30 കൂടുതൽ ചെല്ലിയെ കിട്ടി. അതിനെ ഞാൻ നശിപ്പിച്ചു. അത് അതിൽ കിടന്നതിനെ ചത്തു. എന്നിട്ട് ഞാൻ തുറന്ന് നോക്കി അതിൽ എത്ര ഉണ്ടെന്ന് തന്നെ എണ്ണി നോക്കി അതെല്ലാം എടുത്ത് നശിപ്പിച്ചു. ഇവിടെ എനിക്ക് ആകെ 5 തെങ്ങ് ഈ ചെല്ലി ശല്യം കൊണ്ട് ഇതുവരെ ആയിട്ട് പോയിട്ടുണ്ട്. ഇത് വളരെ ഒരു ഉപകാരപ്രദമായ ഇതാണ്. ഇത് വല്ല നമ്മളെ പഞ്ചായത്തുകാരോ മുനിസിപ്പാലിറ്റിക്കാരോ ഇത് വാങ്ങിച്ച് എല്ലാവർക്കും സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ ട്രാപ്പ്. സാറിന്റെ 5 തെങ്ങ് പോയിട്ടുണ്ടല്ലേ? 5 തെങ്ങ് പോയി. അല്ല, ഇവിടെ ഇപ്പൊ എത്ര തെങ്ങുണ്ട്? ഇവിടെ ഇപ്പോഴ് ഒരു 7 തെങ്ങുണ്ട്. അതിലും രണ്ടെണ്ണത്തിൽ ഇപ്പൊ ശല്യമുണ്ട്. ഇത് വെച്ചതിന് ശേഷം അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്കത് കണ്ടല്ലോ. ഓ, വരിക. ഇതാണ് ആ ട്രാപ്പ്. ഇതിനകത്ത് ഇപ്പൊ വീണിട്ടുണ്ടോ സാറേ? ഉണ്ട്. ഇന്ന് വല്ലതും വീണിട്ടുണ്ട്? ഇന്നലെയൊക്കെ വീണത് എടുത്ത് കളഞ്ഞു. ഇന്നലെ വരെ വീണത് എല്ലാം എടുത്ത് കളഞ്ഞു. ഒരുപാട് ഉണ്ടായിരുന്നു. അത് ഇപ്പഴ് ഒന്ന് അതിനകത്തുണ്ട്. ഇന്ന് വീണായിരിക്കും. ഇന്ന് വീണത് തുറന്നു കണ്ടാലോ. എന്നും വീഴുമെന്നുള്ള തുറന്നു കണ്ടാലോ. ഓ, എല്ലാ ദിവസവും വീഴും. ഇഷ്ടം പോലെ വീഴുമെന്നുള്ള ഇത് ശരിക്കും പറഞ്ഞ ഏത് ജെല്ലിയാ? കൊമ്പഞ്ചെല്ലി ആണോ അതോ ചെമ്പഞ്ചെല്ലി? ചെമ്പഞ്ചെല്ലി. ഇതാണ് ചെമ്പഞ്ചെല്ലി. ചെമ്പഞ്ചെല്ലി. ഇതാണ് പ്രശ്നകാരി. ഇതാണ് പ്രശ്നകാരി. ഇത് ഞാൻ രാജീവൻ വ്ളോഗിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുത്തിയത്. ഞാൻ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യും. അതുപോലെ തന്നെ അവർ പെട്ടെന്ന് തന്നെ എനിക്ക് അയച്ചു തന്നു. എനിക്കിവിടെ ആകെ 10 തെങ്ങുള്ളതിൽ 5 തെങ്ങും പോയി. ഇത് വെച്ചതിന് ശേഷം വളരെ പ്രയോജനമാണ്. നമ്മളൊരു ട്രാപ്പ് തിരുവല്ലയിൽ ഒരു വീട്ടിൽ ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാപ്പ് നമ്മൾ തിരുവല്ല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ട്രാപ്പ് വെച്ചതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടേ ഇല്ല. വീട്ടിൽ ആരും ഇല്ല. നമ്മൾ ഇവിടേക്ക് എത്തി, ആ സാറിനെ വിളിച്ച് ഇവിടേക്ക് എത്തിയേക്കാണ്. അപ്പം ഈ ട്രാപ്പ് നമ്മൾ ഇന്ന് തുറക്കാൻ പോവുകയാണ്. ചെല്ലി ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഒരു മാസമായി ഈ ട്രാപ്പ്. ഓ, ഇഷ്ടം പോലെ ഇതുണ്ടോ? താത്ത പിടിച്ചോട്ടോ, താഴെ പിടിച്ചോട്ടോ. ഇതുണ്ടോ ഒരുപാടെണ്ണം ഇതിനകത്ത് വീണിട്ടുണ്ട്. വീണിത് പൊടിഞ്ഞ് കണ്ടോ, തന്നെ പൊടിഞ്ഞു പോയൊക്കെ. ഇഷ്ടം പോലെ വീണിട്ടുണ്ട് ഇതിനകത്ത് കണ്ടോ. ഒരു ഒരു മാസം ആയതേ ഉള്ളു ഇത് വെച്ചിട്ട്. നോക്കി, വീണ് പൊടിഞ്ഞു ഇതിനകത്ത് അല്ല. ഉണ്ടല്ലോ അഞ്ചാറെണ്ണം. മറ്റേതാണോ കുത്തുന്നേ? അല്ല, രണ്ട് കുത്തില്ല, ഒന്നും ചെയ്യില്ല. ഇല്ലേ, അതിന്റെ കാലിലൊരു മുരുകുറുപ്പുള്ളത് കാരണം ഇപ്പോഴെങ്ങാണ്ട് വന്ന് വീണകളെന്ന് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു പോയി. വന്ന് കേറിക്കോളൂ, തിരിച്ചില്ല. എന്റെ വീട് വെള്ളപ്പാറ പുത്തൻകുരിശിലാണ്. ഈ ട്രാപ്പ് വെച്ചതിന് മുൻപുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെങ്ങ് കംപ്ലീറ്റ് ചെല്ലി നിന്ന് പോയതാണ്. അതിന് ശേഷം വെച്ചാൽ ഇതിൻ്റെ അതിപ്പം
ഒരു 15 എങ്ങാണ്ട് ഉണ്ട് സാധനം ഇതിൻ്റെ അകത്ത്. നേരത്തെ കൊന്നു കളയുകയും ചെയ്തു. ഈ വെച്ചതിന് ശേഷം ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 3 ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. 2 സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലും പിന്നെ ചെല്ലികളെല്ലാം വീണ് കുറേ എണ്ണത്തിനെ എടുത്ത് കളയുകയും കൊല്ലുകയും ചെയ്തു. ഇനിയും വീണ് കിടപ്പുണ്ട്. കാലം ഈ തെങ്ങ് കർഷകർക്ക് ഇതൊരു ശാശ്വത പരിഹാരം ആയി മാറും. പിന്നെ അല്ലാതെ പിന്നെ പൈസ മുടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് കൂടെ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. എൻ്റെ പേര് രാമചന്ദ്രപ്പണിക്കർ. ഞാൻ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. പെരുന്നേലാണ് താമസം. എനിക്ക് ചെങ്ങന്നൂർ മുളക്കഴ കോട്ടയിൽ 250 തെങ്ങ് തൈകളുണ്ട്. ഏകദേശം 4-5 വർഷം പ്രായമായതാണ്. ചെല്ലിയുടെ ഉപദ്രവം കാരണം ഞാൻ അതിൻ്റെ ഒരു ട്രാപ്പ് മേടിച്ച് 7 വെച്ചു. അതിൽ ധാരാളം ചെല്ലികൾ ദിവസവും വന്ന് വീഴാറുണ്ട്. ഓരോ തെങ്ങും വളരെ അധ്വാനിച്ചാണ് തൈ നമ്മൾ വെച്ച് ഒരു പ്രായമാക്കി അത് കാവലമാക്കി എടുക്കുന്നത്. അതിൻ്റെ മനോവിഷമം എന്ന് പറയുന്നത് തെങ്ങ് പോയി കഴിയുക എന്ന് പറഞ്ഞാൽ 10-70 വർഷം നിന്ന് കായ്ക്കുന്നതായ ഞാൻ നാടൻ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. കുറ്റിയാടി തെങ്ങാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമം എന്താണെന്ന് അത് ചെയ്തിട്ടുള്ള കൃഷി ചെയ്യുന്നവർക്കറിയാം. സാറേ, ഈ ട്രാപ്പ് വെച്ചതിന് ശേഷം ഒരു റിസൾട്ട് എങ്ങനെയുണ്ട്? സാധാരണഗതിയിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചെല്ലി കിട്ടുന്നുണ്ടല്ലേ? ചെല്ലി കിട്ടുന്നുണ്ട്. ദിവസവും ആഴ്ചയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ 8-10 വീതം ഓരോന്നിനകത്ത് വീഴാറുണ്ട്. ഓ, ഇതിനകത്ത് ഒരുപാട് വീണിട്ടുണ്ടല്ലോ. പൊടിഞ്ഞില്ലേ? രമാദേവി, ഞാനിത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞ മാസം 19 വെച്ചതാണ്. ആദ്യത്തെ പ്രാവശ്യം വെച്ചപ്പോൾ ഇത് കൂടുതലുണ്ടായിരുന്നു. പ്രാവശ്യം ശകലം ഒരു പ്രാവശ്യം തുറന്നായിരുന്നില്ലേ? അന്നേരം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇത് അന്ന് ജീവനുള്ളതും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാം ചത്തിരിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം തുറക്കുന്നത്? രണ്ടാമത്തെ പ്രാവശ്യമാണ് തുറക്കുന്നത്. മേഡം, തെങ്ങുമെല്ലാം നശിച്ചു പോയിട്ടുണ്ടോ? ഇതിന്റെ 2 തെങ്ങ്, 2 3 തെങ്ങ് പോയി. എനിക്ക് കുറച്ച് തെങ്ങേ ഉള്ളു. പക്ഷെ വെച്ചതിൽ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ജെല്ലികളൊക്കെ തീർന്നുണ്ട്. ചടത്തിന്റെ മണ്ടയ്ക്കാണ് വെച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു മാസത്തിന് മുന്നെയാണ് നമ്മൾ ഈ ട്രാപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇറങ്ങുന്നതിന് ശേഷം ഒരുപാട് കർഷകർ അഭിലാഷേട്ടനെ വിളിക്കുകയും ഈ ട്രാപ്പ് വാങ്ങി വെക്കുകയും ചെയ്തു. വെച്ചവർക്കെല്ലാം വളരെയേറെ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക ജില്ലയിലേക്കും നമ്മൾ യാത്ര ചെയ്തു. കുറച്ച് കർഷകരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാ കർഷകരെയൊന്നും കാണാൻ സാധിച്ചില്ല. കുറച്ച് കർഷകരെയൊക്കെ കണ്ട് അവരുടെ അനുഭവങ്ങളാണ് ഈ വീഡിയോ കൂടി പങ്കുവെക്കുന്നത്. വളരെയേറെ റിസൾട്ടാണ് ഈ ട്രാപ്പ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. പരമാവധി ഷെയർ ചെയ്ത് എല്ലാ കർഷകരിലേക്കും ഇതെത്തിക്കുക. നമ്മളൊരു തെങ്ങ് നട്ടു വളർത്തി അത് പൂർണ്ണതയിൽ എത്തുന്നതിന് മുന്നേ അത് ചെല്ലി കയറി നശിപ്പിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, കർഷകനുണ്ടാകുന്ന ഒരു വിഷമം വളരെ വലുതാണ്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഈ ട്രാപ്പ് വളരെയേറെ ഗുണം ചെയ്യും. അപ്പോൾ ഈ ട്രാപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ട്രാപ്പ് വാങ്ങാനുമൊക്കെ അഭിലാഷി ഏട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ട്രാപ്പിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ നമ്മൾ എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കാർഷിക വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നമുക്ക് കൊമ്പൻ ജില്ലയിലെ ആണിനെയും പെണ്ണിനെയും തമ്മിലെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇതിൽ ഈ വണ്ട് പെൺവണ്ടും ഇത് ആൺവണ്ടുമാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം, ഈ ജീവനുള്ളതില്ലയോ? ആ, ജീവനുള്ളത് പെണ്ണാണ്. പെണ്ണ്. അപ്പൊ ഇതിന്റെ കൊമ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ നീണ്ടിട്ടാണ് ഈ പെൺവണ്ടിന്റെ. ആൺവണ്ടിന്റെ കൊമ്പിന്റെ, ഇത് ചത്തവണ്ടാണ്, ഒരു ശകലം തടിപ്പുണ്ട് അതിന്റെ അറ്റത്തായിട്ട്. പിന്നെ ഈ കാലിന്റെ ഭാഗത്തായിട്ട് ഒരു രോമം ഉണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ ഈ കൊമ്പിന് തൊട്ട് താഴെയുള്ള കാലിന്റെ ആൺവണ്ടിന്റെ ഇവിടെ കാണാൻ പറ്റും. പെൺവണ്ടിന് അത് ഉണ്ടാവില്ല. രോമമില്ല. മൂന്നാമത് ഇതിന്റെ ഏറ്റവും താഴത്തെ പോർഷൻ പെൺവണ്ടിന്റെ ഒരു വി ഷേപ്പിലായിരിക്കും, ആണിന്റെ ഒരു യു ഷേപ്പിലായിരിക്കും.
നമുക്കിവിടെ കാണാം. ഇതൊരു യു ഷേപ്പിലും ഇതൊരു വി ഷേപ്പിലുമാണ്, കുറച്ച് പോയിന്റഡ് ആയിട്ട്. ഈ മൂന്ന് വ്യത്യാസങ്ങളിലൂടെ നമുക്ക് ആൺവണ്ടിനെയും പെൺവണ്ടിനെയും തമ്മിൽ തിരിച്ചറിയാം. അപ്പൊ ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ചെമ്മഞ്ചല്ലിയിലെ ആണും പെണ്ണും. ഇവരാണ് അപകടകാരി അല്ലേ? അതെ അതെ അതെ. ഇതിലെ ഏറ്റവും അപകടകാരിയാണ് ഈ പെണ്ണാണ്. ഈ പെണ്ണാണ് മുട്ടയിടുകയും ലാർവയാകുകയും ഇത് തെങ്ങിനെ തിന്നുകയും ചെയ്യുന്നത്.